അന്തരിച്ച ഫ്രഞ്ച് സ്വിസ് ചലച്ചിത്രകാരൻ ഷോൺ ലുക്ക് ഗദാർഡിന്റെ ചലച്ചിത്രങ്ങളുടെ സവിശേഷതകൾ, വിഖ്യാതമായ ജംപ് കട്ട്, ഫിൽം എസ്സേ സങ്കല്പം, അദ്ദേഹത്തിന്റെ സിനിമയിലെ രാഷ്ട്രീയം, സിനിമയിലെ ഭാഷയിൽ വരുത്തിയ മാറ്റങ്ങൾ എന്നിങ്ങനെ നിരവധി വിഷയങ്ങളെക്കുറിച്ച് ചലച്ചിത്ര നിരൂപകനും ചലച്ചിത്ര ചരിത്രകാരനുമായ ശ്രീ ഐ ഷൺമുഖദാസ് സംസാരിക്കുന്നു. സ്വാഗതം. ഗോദാർഡിന് 91 വയസ്സായി എന്ന് ഇന്ന് മരണവാർത്ത വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. വളരെ ആകസ്മികമായിട്ട് ഇന്നലെ കാലത്ത് സി എസ് വെങ്കടേശ്വരനും ഞാനും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം എന്തുകൊണ്ട് ഗോദാർഡിനെ കുറിച്ചിട്ട് പരാമർശിക്കേണ്ടായി. അപ്പോൾ ഗോദാർഡിന്റെ ആദ്യത്തെ പടം ബ്രത്ത്ലെസ് 55 എന്റെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പല്ല, 60 സുഹൃത്ത് പറഞ്ഞപ്പോ ഞങ്ങൾ നോക്കുകയാണ്, നോക്കിയപ്പോ ശരിയാണ്, ഞാൻ എന്റെ ധാരണ തെറ്റാണ്, എന്റെ ഓർമ്മ തെറ്റാണ്. ഞാനിത് എടുത്തു പറയാൻ കാരണം എന്താ വെച്ചാല്, 2005 ഇദ്ദേഹത്തെ കുറിച്ച് പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട്, ജോൺ ലുക്ക് ഗദാർഡ് കോളയ്ക്കും മാർക്സിനും നടുവിൽ എന്ന പേരില്, സൈൻ ബുക്സ് അവരാണത് പ്രസിദ്ധീകരിച്ചത്. 2005 തിരുവനന്തപുരത്ത് നമ്മുടെ മേള, അന്താരാഷ്ട്ര കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേള നടന്ന സന്ദർഭത്തിൽ ഇദ്ദേഹത്തിന്റെ ഒരു റിട്രോസ്പെക്റ്റീവ്, ഒരു 5 പശ്ചാത്ത ദർശനം ഉണ്ടായിരുന്നു. ആ ഒരു സന്ദർഭത്തിലാണ് സൈൻ ബുക്സ് എന്നോട് ഒരു പുസ്തകം എഴുതാനായിട്ട് പറയുകയും അങ്ങനെ ഞാനൊരു പുസ്തകം ആ സന്ദർഭത്തിൽ ഇറങ്ങാവുന്ന രീതിയിൽ എഴുതുകയും ചെയ്യണ്ടായി. കഴിഞ്ഞ വർഷം നമ്മുടെ ചലച്ചിത്ര അക്കാദമി സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം കൊടുത്ത് ആദരിച്ചത് അദ്ദേഹത്തെയാണ്. അന്ന് ഓൺലൈൻ ആയിട്ടാണ് ഒരു സംഭാഷണം, സുഹൃത്ത് സി എസ് വെങ്കടേശ്വരനായിട്ട് ഒരു സംഭാഷണം ഓൺലൈനിൽ വന്നത്. അതിപ്പോഴും യൂട്യൂബിൽ ഉണ്ട്. അത് പിന്നീട് ചലച്ചിത്ര അക്കാദമിയുടെ പ്രസിദ്ധീകരണ ചലച്ചിത്ര സമീക്ഷയിൽ അച്ചടിച്ചു വരികയുണ്ടായി. ആ അഭിമുഖത്തില് സി എസ് വെങ്കടേശ്വരൻ അദ്ദേഹത്തോട് പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാല്, താങ്കളാണ് ഏറ്റവും പ്രായം കുറഞ്ഞ സംവിധായകൻ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹം വസ്തുത യാഥാർത്ഥ്യം നിലയ്ക്ക് പറയുന്നുണ്ട്, അല്ല ഞാനാണ് ഏറ്റവും പ്രായം കൂടിയ, ഐ എം ദി ഓൾഡസ്റ്റ് എന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അവസാനം ഇറങ്ങിയ സിനിമകൾ, അവസാനത്തെ സിനിമയാണോ എന്നറിയില്ല, അവസാനത്തെ സിനിമയ്ക്ക് മുമ്പ് ഒറ്റ ഇറങ്ങിയതാ തോന്നുന്നു. സിനിമയുടെ പേര് ഗുഡ് ബൈ ലാംഗ്വേജ് എന്നാണ്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ വർഷം ഒരു ലേഖനം നമ്മുടെ ചലച്ചിത്ര അക്കാദമി അദ്ദേഹത്തിന് അവാർഡ് കൊടുക്കുന്ന സന്ദർഭത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു ലേഖനം എഴുതുകയുണ്ട്, ദശമാന ആശുപത്രിയിൽ അതുവരെ ഉണ്ട്. അന്ന് ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ജി പി രാമേന്ദ്രൻ. അപ്പൊ അദ്ദേഹമാണ് എന്നോടൊരു ലേഖനം എഴുതാനായിട്ട് പറഞ്ഞത്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തെ കുറിച്ചൊരു ചെറിയ കുറിപ്പ് ഞാൻ ദേശാഭിമാനി പത്രത്തിൽ എഴുതിയതും കണ്ടു. അതിപ്പോ ഇങ്ങനെ വെറുതെ തപ്പി നോക്കിയപ്പോ എന്റെ സുഹൃത്ത് എനിക്ക് അന്ന് അയച്ചു തന്നിരുന്നത്, അത് ഏതാ വർഷം എന്ന് എനിക്ക് ഓർമ്മയില്ല. എനിക്ക് തോന്നുന്നു ഗോദാർഡിന്റെ സിനിമ ഗുഡ് ബൈ ലാംഗ്വേജ് നമ്മുടെ മേളയിൽ ഉണ്ടായിരുന്നു, IFFK ഉണ്ടായിരുന്നു. അപ്പൊ ആ സന്ദർഭത്തില് എന്നോട് ഈ മേളയില് ശ്രദ്ധേയമായ സിനിമ ഏതാന്നോ മറ്റേ ചോദിച്ച സന്ദർഭത്തില് ഞാൻ ആ ഒരു സിനിമയെ കുറിച്ച് പറയാനുണ്ടായി. ഇത് എടുത്തു പറയാനുള്ള കാര്യം കാരണം എന്താന്ന് വെച്ചാല്, ഈ ഗോദാർഡിന്റെ സിനിമയില് ഭാഷയ്ക്ക് അത് 2 ഭാഷയ്ക്കും പ്രാധാന്യമുണ്ട്. ഒന്ന് നമ്മളൊക്കെ എഴുതാനും സംസാരിക്കാനും ഉപയോഗിക്കുന്ന ഭാഷ, മറ്റത് ചലച്ചിത്ര ഭാഷ ഉണ്ട്, സിനിമയ്ക്കൊരു ഭാഷയുണ്ട്. അപ്പൊ ഞാനിപ്പോ ഓർക്കുന്ന ഒരു കാര്യം, സത്യത്രയ മരിച്ചിട്ട് 10-30 കൊല്ലം 92
സത്യത്രയ മരിക്കുന്നത്. അപ്പൊ സത്യത്രയ പണ്ട് പറഞ്ഞ ഒരു വാക്യം ഞാൻ ഓർക്കുകയാണ്. ഗോദാർഡിന്റെ പ്രസക്തിയെ പറ്റി അദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഗോദാർഡിന്റെ സിനിമയുമായിട്ട് തീർത്തും വ്യത്യസ്തമായിട്ടുള്ളൊരു ചലച്ചിത്ര ധാരയിലാണ് റായ് സിനിമ എടുത്തിട്ടുള്ളത്. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാല്, ഗോദാർഡാണ് നിയമങ്ങളെ ലംഘിക്കുവാനായിട്ട് നമ്മളെ പഠിപ്പിച്ചത്, ടു ബ്രേക്ക് ദ റൂൾസ് എന്നാണ്. അപ്പൊ ആ നിയമങ്ങൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സിനിമയുടെ ഈ ഭാഷയിൽ നിയമങ്ങളായിരിക്കണം. ഈ സത്യത്ര ഏതായിരിക്കും ഉദ്ദേശിച്ചത്? ഇപ്പോ ഗോദാർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു സംജ്ഞ, ഒരു ടേം ഉള്ളത് ജം കട്ടാണ്. ജം കട്ട് എന്നുള്ള ആ ഒരു പ്രയോഗത്തിന്റെ അർത്ഥം എന്താണെന്നൊക്കെ നോക്കുകയാണെങ്കിൽ, ഇപ്പൊ യൂട്യൂബില് ബ്രത്ത്ലെസ്സിൽ നിന്നുള്ള ഒരു രംഗം നമുക്ക് കാണാൻ പറ്റും. ബ്രത്ത്ലെസ്സില് നായകനും നായികയും ആണെങ്കിൽ അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ, സാമാന്യം അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ, അവർ കാറിൽ പോകുമ്പോൾ ഈ നായികയുടെ മുഖം കാണിക്കുന്ന ഒരു രംഗമാണ് പിൻഭാഗത്തുനിന്ന്. അപ്പൊ ഈ ആ ഷോട്ടുകൾ തമ്മില് വളരെ അനായാസമായിട്ട് ചേർന്ന് പോകുന്ന രീതിയിലല്ല ആ ദൃശ്യം ഗോദാർഡ് അവതരിപ്പിക്കുന്നത്. ജെർക്ക് ആ ചാട്ടമുണ്ടല്ലോ, ജംപ് കട്ട്, അത് നമുക്ക് വേണമെങ്കിൽ അലോസനം ഉണ്ടാക്കുന്ന തരത്തിൽ തന്നെ കാണിച്ചുകൊണ്ടാണ് ആ സിനിമയിൽ ആ രംഗമുള്ളത്. ജംകട്ട് എന്നുള്ള ഈ ജംകട്ട് എന്നുള്ള ഈ പ്രയോഗം ഞാൻ പറയുമ്പോൾ എൻ്റെ ഓർമ്മയിൽ മറ്റൊരു കാര്യം വരുന്നത്, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ട ഒരു മാസികയാണ്, ഒരു ടാബ്ലോയിഡ് രൂപത്തിലുള്ള ഒരു മാസിക, അമേരിക്കയിൽ നിന്ന് ഇവിടുന്ന് ഇറങ്ങുന്ന ജംകട്ട് എന്ന് പറഞ്ഞൊരു സിനിമയെ പറ്റിയുള്ളൊരു പ്രസിദ്ധീകരണമുണ്ട്. എനിക്ക് തോന്നുന്നു രാഷ്ട്രീയമായിട്ട് സിനിമയെ കാണുന്ന ഒരു പ്രസിദ്ധീകരണമാണ് തോന്നുന്നു ജംകട്ട്. അപ്പൊ ഈ ജംകട്ട് എന്നുള്ള ആ പ്രയോഗം എന്നുള്ളത് ഗോദാർഡിൽ നിന്നാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ഇപ്പോ സമകാലിക സിനിമ എന്ന് പറയുമ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് ലോക സിനിമയെ സ്വാധീനിക്കുന്ന ഒരു സംവിധായകനായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന ടെറാൻറ്റിനോ, ക്വെന്റിൻ ടെറാൻറ്റിനോ, ഇപ്പൊ അദ്ദേഹത്തിനെ സ്വാധീനിച്ചിട്ടുള്ള സംവിധായകൻ ഒരാളാണ് ഗോദാർഡ്. അദ്ദേഹത്തിന്റെ പൾഫിക്ഷൻ ആണോ അറിയില്ല, ഏതോ സിനിമ തുടക്കത്തില് ഗോദാർഡിനെയും ഓർമ്മിക്കുന്നുണ്ട്. ഇപ്പോ ഗോദാർഡിന്റെ ഒരു സിനിമ വിവരാസാവി, മൈ ലൈഫ് ടു ലിവ് എന്നുള്ള സിനിമ, കറുപ്പും വെളുപ്പിലുള്ള സിനിമ. ഞാൻ ഈ 2005 ഗോദാർഡിനെ കുറിച്ച് ഈ കോളയ്ക്കും മാർക്സും നടുവിൽ എന്നുള്ള പുസ്തകം എഴുതുന്ന സന്ദർഭത്തില് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണല്ലോ, ഇപ്പോ നമ്മൾ സിനിമ കാണുന്ന അത്രയും എളുപ്പത്തില് ഒരു 10-20 മുമ്പ് സിനിമ കാണാൻ പറ്റുമായിരുന്നില്ല. വീഡിയോ കാസറ്റൊക്കെ വന്ന സന്ദർഭത്തിലും അത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അവര് അത് പകർത്തണമെങ്കിൽ അന്നൊരു വീഡിയോ കാസറ്റ് പകർത്തണമെങ്കിൽ 100 അക്കാലത്ത് വേണം, 85 അങ്ങനെ ഒരു കാലമായിരുന്നു അത്. അപ്പൊ ഈ വിവരാസവി എന്ന് ഞാൻ കാണുന്ന എങ്ങനെയാ വെച്ചാല്, മാഹി, ഇപ്പൊ മാഹി പണ്ട് ഫ്രാൻസിന്റെ കോളനി ആയിരുന്നു. അപ്പൊ അവിടെ ഇപ്പോഴും ഫ്രഞ്ച് എംബസിയായിട്ടൊക്കെ ബന്ധങ്ങളുണ്ട് തോന്നുന്നു. അപ്പൊ അവിടെ ഈ വിവരാസവി അവിടുത്തെ ഫിലിം സൊസൈറ്റി, പ്രദീപ് കുമാറും ബാബുരാജൊക്കെ കൂടി നടത്തിയിരുന്ന ഒരു ഫിലിം സൊസൈറ്റി പ്രദർശിപ്പിച്ചാൽ തോന്നുന്നു, ഞാനത് അവിടെ പോയിട്ട് കാണുകയുണ്ടായി. വിവരാസവി, മൈ ലൈഫ് ടു ലിവ്, ഈ സിനിമ ഞാൻ പറയുന്നതിന് ചെറിയ ഓർമ്മയെന്നായതുകൊണ്ട് അതിനുവേണ്ടി തയ്യാറെടുത്ത് പറയാനല്ല. ആ സിനിമ എനിക്ക് തോന്നുന്നത് കുറേ അധ്യായങ്ങൾ പോലെയാണ്, അതിന്റെ ഘടന, അതിന്റെ സ്ട്രക്ചർ അങ്ങനെയാണ്. അത് ലേഖനങ്ങളെ പോലെ, അതിപ്പോ ഗോദാർഡിന്റെ സിനിമയുടെ ബന്ധപ്പെടുത്തി നമുക്ക് പറയാവുന്ന ഒരു സങ്കല്പം, ഗോദാർഡ് സിനിമയെ പറ്റി പറയുമ്പോൾ ഫിലിം എസ്സേ എന്നുള്ള ഒരു സങ്കല്പം അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പോ വർഷങ്ങൾക്ക് മുമ്പ്, ഇനിയും മരിച്ചില്ലാത്ത നമ്മളാ തോന്നുന്നു, ചിന്തരവി അദ്ദേഹം ആ സിനിമ സംവിധാനം ചെയ്യുന്നപ്പോ ചേത്ത സന്ദർഭത്തിൽ ഒരു ചലച്ചിത്ര പ്രബന്ധം എന്ന് അതിനെ വിശേഷിപ്പിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ.
ആ സങ്കല്പം വരുന്നത്, ഫിലിം എസ് എന്ന സങ്കല്പം വരുന്നത് ഈ ഗോദാർഡിന്റെ സങ്കല്പത്തിൽ നിന്നാണ്. ഇത് 10-20 അധ്യായമായിട്ടായിട്ട് 18 അധ്യായമായിട്ടാണ് ആ വിവരാസാവി ഉള്ളത്. അദ്ദേഹത്തിന് ആദ്യത്തെ ചിത്രം, മുഴുവൻ ചിത്രമായിട്ടുള്ളത് ബ്രത്ത്ലെസ്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ ചിത്രം വാരാന്ത്യമായിരിക്കും, വീക്കെൻഡ് ആയിരിക്കും. അദ്ദേഹത്തിനെ സ്വാധീനിച്ചിട്ടുള്ള പ്രമുഖരിൽ പ്രമുഖനായിട്ടുള്ള ആള് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഏതോ സിനിമയില് ഇംഗ്ലീഷിലാണ് ഞാൻ അതിന് സബ്ടൈറ്റിലാണ് വായിച്ചത്, അങ്കിൾ ഗോദാർഡ്, അല്ല അങ്കിൾ ബ്രെക്റ്റ് എന്നാണ് വിളിക്കുന്നത്, ബെട്രോൾ ബ്രെക്റ്റിന്റെ പേര് എടുത്തു പറയുന്നുണ്ട്. അദ്ദേഹത്തിന് സ്വാധീനിച്ചിട്ടുള്ള പ്രമുഖനായിട്ടുള്ള ഒരാള് ബെട്രോൾ ബ്രെക്റ്റ് ആണ്. അപ്പൊ ബെട്രോൾ ബ്രെക്റ്റ് സങ്കല്പത്തില് അരിസ്റ്റോട്ടലിയൻ നാടക സങ്കല്പത്തിന് എതിരായിട്ട് ഒരു നാടക സങ്കല്പം, കലാസങ്കല്പം കൊണ്ടുവന്നതാണ് ബെട്രോൾ ബ്രെക്റ്റ്. ഇപ്പോ ഒരു നമ്മള് നാടകം കാണുമ്പോൾ അതിലെ കഥാപാത്രങ്ങളുമായിട്ട് തന്മയീഭാവം ഉണ്ടാവരുത് എന്നാണ് ബ്രെക്റ്റ് പറഞ്ഞത്. പക്ഷെ അരിസ്റ്റോട്ടൽ അങ്ങനെയല്ല, ഇമ്പതി ഒരു അതാണ് ഐഡന്റിഫൈ ചെയ്യണമെന്നാണ് പഴയ സങ്കല്പം. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ബെട്രോൾ ബ്രെക്റ്റ് ബോധപൂർവം ഈ അന്യവൽക്കരണം എന്നുള്ള സങ്കല്പം കൊണ്ടുവരികയും അലിനേഷൻ ഡിഫക്റ്റ് കൊണ്ടുവരികയും അങ്ങനെ നാടകത്തില് ഉദാഹരണത്തിന് ഹാംലെറ്റഡ് അഭിനയിക്കുന്ന ആളോട് സംവിധായകൻ പറയണം, ബെട്രോൾ ബ്രെക്റ്റ് പറയും നാടകത്തിന്റെ പറയും, ഹാംലെറ്റഡ് അഭിനയിക്കേണ്ട, നിങ്ങള് ഷൺമുഖദാസ് അല്ലെങ്കിൽ ആശിഷ ആണ് എന്നുള്ള ഓർമ്മ വേണം, നിങ്ങൾ ഹാംലെറ്റ് അഭിനയിക്കുകയാണ്. അപ്പൊ അദ്ദേഹം എന്ത് ചോദിച്ചാൽ റിഹേഴ്സൽ സമയത്ത് ഇപ്പൊ ഹാംലെറ്റിന്റെ ഒരു ഡയലോഗ് ടു ബി ഓർ നോട്ട് ടു ബി, ടു ബി ഓർ നോട്ട് ടു ബി, ദാറ്റ് ഇസ് ദ ക്വസ്റ്റ്യൻ. ആ സംഭാഷണം പറയുന്ന സന്ദർഭത്തില് റിഹേഴ്സൽ സമയത്ത് അദ്ദേഹത്തിന്റെ രീതി അനുസരിച്ചിട്ട് ഹാംലെറ്റ് സെസ് എന്ന് പറഞ്ഞിട്ടാണ്, ഹാംലെറ്റ് പറയുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ ഡയലോഗ് പറയിപ്പിക്കുക. അപ്പൊ പെട്ടെന്ന് ഈ ഗോദാർഡിൽ ബന്ധപ്പെട്ടൊരു ഗോദാർഡ് വളരെ രസകരമായ രീതിയിൽ ഭാഷ ഉപയോഗിക്കുന്ന ഒരാളാണ്. നമ്മൾ ഈ ഭാഷ പറയുമ്പോൾ അതിന്റെ വിവർത്തനത്തെ ആണ് നമ്മൾ ഇപ്പൊ അവിടെ പറയുന്നത്. അപ്പൊ അത് അതിന്റെ ഒറിജിനൽ ഇതിലും അതിന്റെ മൗലികമായുള്ള ആദ്യത്തെ ഇതിലും അതുണ്ടായിരിക്കണം. അപ്പൊ ഗോദാർഡിന്റെ ഒരു ഒരു കൊട്ടേഷൻ എങ്ങനെയാ വെച്ചാൽ, ടു ബി ഓർ നോട്ട് ടു ബി, ദറ്റ് ഇസ് നോട്ട് ദ ക്വസ്റ്റ്യൻ എന്നൊരു ഒരു കമന്റ് ഉണ്ട്. ഞാനിത് എടുത്ത് പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു കാലത്ത് ഇദ്ദേഹത്തിന്റെ സിനിമയുടെ സ്വാധീനം പ്രകടമായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു ഇന്ത്യൻ സംവിധായകൻ മൃണാൽ സെന്നാണ്. മൃണാൽ സെന്നിനെ പറ്റി ഇന്ത്യയിലൊരു സങ്കല്പം ഉണ്ടായിരുന്നത് ആൾക്കാരെ പറയാറുണ്ട് അത്ര, ഹിസ് ദി ഇന്ത്യൻ ഗോദാർഡ് എന്ന്. അപ്പൊ മൃണാൽ സെന്റെ ശത്രുക്കളായിട്ടുള്ള ആളുകളാണോ അറിയില്ല, അവർ പ്രചരിപ്പിച്ചതാണോ ശരിക്കും പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല, ഗോദാർഡ് ഇതറിഞ്ഞപ്പോ പറഞ്ഞതായിട്ടൊരു വാക്യം ഇന്ത്യയിൽ പ്രചരിച്ചിരുന്ന ഒരു കാലത്ത്, ദാറ്റ് ഇസ് നോട്ട് കറക്റ്റ്, മൃണാൽ സെൻ ഇസ് നോട്ട് ദി ഇന്ത്യൻ ഗോദാർഡ്, ഐ ആം ദി ഫ്രഞ്ച് മൃണാൽ സെൻ എന്നൊരു ഇത് വാക്യം അദ്ദേഹം പറഞ്ഞതായിട്ട് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇത്തരം ഈ ഈ ഭാഷ പ്രയോഗിക്കുന്നതിൽ അദ്ദേഹം വിദഗ്ധനായിരുന്നു. അപ്പൊ ഞാനീ മാധുരവും ദേശാമാനിയുടെ ഒരു ഒരു പതിപ്പിലോ മറ്റൊരു ചെറിയൊരു പാരഗ്രാഫ് എഴുതിയില് ഈ ഭാഷ ഉപയോഗിക്കുന്നതിനുള്ള സിനിമയുടെ ഭാഷയും ഭാഷ എന്നുള്ള എല്ലാ തരത്തിലുള്ള ഭാഷ, എഴുതുന്ന ഭാഷ, ഉച്ചരിക്കപ്പെടുന്നത്, അതിനെക്കുറിച്ച് ഞാൻ ചെറിയ കുറിപ്പ് എഴുതാണ്ടായി. അപ്പൊ ഗോദാർഡിന്റെ പ്രധാനപ്പെട്ട ഒരു സംഭാവന സിനിമയുടെ ഭാഷയിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയെന്നുള്ളതാണ്. അതിലൊന്ന് ഈ അതേവരെ നിലനിന്നിരുന്ന സങ്കല്പത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സിനിമയുടെ ജം കട്ടാവാം എന്നുള്ളത്. അതേപോലെ സിനിമ ഇപ്പോ അരിസ്റ്റോളിന്റെ രീതിയിൽ നിന്ന് എതിരായിട്ട് ബ്രെക്റ്റിന്റെ രീതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതായത് യാഥാർത്ഥ്യമാണ് എന്നുള്ള തരത്തില് കാണിക്ക് തോന്നരുത്, ഇത് യാഥാർത്ഥ്യമല്ല, ഇത് യാഥാർത്ഥ്യത്തിന്റെ പകർപ്പാണ്. ഗോദാർഡിന്റെ ഒരു വാക്യം, നോട്ട് ദ റെപ്രസന്റേഷൻ ഓഫ് റിയാലിറ്റി, ഞാനതല്ല യാഥാർത്ഥ്യത്തിന് പ്രതി അതിനെ അവതരിപ്പിക്കല്ല ചെയ്യുന്നത്, ഞാൻ ചെയ്യുന്നത് എന്താ വെച്ചാല് ദ റിയാലിറ്റി ഓഫ് റെപ്രസന്റേഷൻ ആണ്, നമ്മൾ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിന്റെ യാഥാർത്ഥ്യമാണ് ഞാൻ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹം എന്താ ചെയ്യാന്ന് വെച്ചാല്
ഈ ബ്രിട്ടന്റെ ഒക്കെ ഒരു സ്വാധീനം കൂടുതൽ ഉണ്ടതിന് ശേഷമാണോ എന്നറിയില്ല. അദ്ദേഹം എന്ത് ചോദിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ ഒരു സംസാരിക്കുന്ന രംഗമുണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ അദ്ദേഹം ഈ ഡെപ്ത് ഓഫ് ഫീൽഡ് പിന്നിൽ ഇങ്ങനെ ധാരാളം സ്പേസ് എന്ന് കാണിക്കാൻ വേണ്ടി ചിലപ്പോൾ പിന്നിൽ ഒരു മേശയിട്ടുണ്ടാവും, അങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ. ഇതേ ബോധപൂർവം എന്ത് ചോദിച്ചാൽ ഈ കഥാപാത്ര ചുമരിൻ്റെ അവിടെ കൊണ്ടു നിർത്തും, ആ ഡെപ്ത് ഓഫ് ഫീൽഡ് ഇല്ലാണ്ടാക്കും. അത് ഈ അന്യവൽക്കരണത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് പറയാറുണ്ട്. അപ്പൊ ഗോദാർഡ് ആ രീതിയിൽ സിനിമയുടെ ഭാഷയിൽ വരുത്തിയ പ്രധാനപ്പെട്ട ഒരു മാറ്റം, ഈ സിനിമ നമ്മൾ കാണുമ്പോൾ നമ്മൾ യാഥാർത്ഥ്യമല്ല കാണുന്നത്, യാഥാർത്ഥ്യത്തിന്റെ അവതരണമാണ് കാണുന്നത് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താനായിട്ട് ശ്രമിക്കുകയുണ്ടായി. അപ്പൊ സിനിമയുടെ ഭാഷ എന്ന് വെച്ചാൽ സിനിമയുടെ വ്യാകരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. ഇപ്പൊ ഏറ്റവും അവസാനം അദ്ദേഹം എടുത്ത ചിത്രങ്ങളിൽ അവസാന ചിത്രം തന്നെയാണ് തോന്നുന്നു, ഐഡിയോ ലാംഗ്വേജ് ഗുഡ് ബൈ ലാംഗ്വേജ് എന്ന് പറയുന്നതിലും അത് വരുന്നുണ്ടല്ലോ. മറ്റൊരു പ്രാധാന്യം എന്ന് വെച്ചാൽ ഗോദാർഡ് സിനിമ കണ്ടിട്ട് പാരീസിലാണ് തോന്നുന്നു, അവിടുത്തെ സിനിമാത്തൊക്കെ ഉണ്ട്, അവിടുത്തെ ഫിലിം ആർക്കൈവ്, അതിന്റെ ചുമതല ഉണ്ടായിരുന്ന ആള് ഹെൻറി ലാംഗ്ലോയ്സ്, സ്പെല്ലിംഗ് ലാംഗ്ലോ പറയുന്ന അദ്ദേഹമായിരുന്നു. അപ്പൊ അത് സിനിമാത്തൊക്കെ അവിടെ നമ്മുടെ പൂനെയിലെ ആർക്കൈവിൽ സിനിമ കാണിക്കുന്നതിന് ദിവസവും കാണിച്ചിരുന്നു. അദ്ദേഹം പി കെ നായർ പതിവായിട്ട് സിനിമ കാണിച്ചിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ഇനീഷ്യേറ്റീവില്. അവര് സിനിമാത്തേക്കിൽ പതിവായിട്ട് സിനിമ കാണിച്ചിരുന്നു. ഈ അപ്പോ ഗോദാർഡ് പറഞ്ഞു, ഞങ്ങള് വി ആർ ദ ചിൽഡ്രൻ ഓഫ് സിനിമാത്തെക് എന്നാ പറഞ്ഞത്, ഞങ്ങള് സിനിമാത്തേക്കിന്റെ കുട്ടികളാണ് എന്ന് വെച്ചാൽ ഞങ്ങൾ നവതരംഗക്കാർ, ഫ്രഞ്ച് ന്യൂ വേവിന്റെ പ്രധാനപ്പെട്ട ആളാണ് ട്രൂഫോ, ഷാബ്രോള്, എറിക് റോമർ അങ്ങനെയുള്ള ഇവര്, റിവറ്റും അങ്ങനെയുള്ളത്. അപ്പോ ആ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സിനിമയാണ് ഇദ്ദേഹത്തിന്റെ ചിത്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം. ഇപ്പോ ജീവിതം അല്ലെങ്കിൽ പ്രണയം അതൊക്കെ വിഷയമാകുന്നത് പോലെ, മരണം എന്തൊക്കെ പ്രമേയമാകുന്നത് പോലെ സിനിമ എപ്പോഴും അദ്ദേഹത്തിന്റെ ഒരു വിഷയമായിരുന്നു. പിന്നെ ഒരു പ്രത്യേക കാലഘട്ടം മുതൽ അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് പ്രധാനമാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞുള്ളൊരു ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, അന്ന് അമേരിക്ക വിയറ്റ്നാമിന് പോയിട്ട് ലോകത്തെ കമ്മ്യൂണിസ്റ്റ് രക്ഷിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ അമേരിക്കയിൽ വിയറ്റ്നാമിന് പോയി ഇടപെട്ടിരുന്നത്. അപ്പോ അമേരിക്കയിൽ അതിനെതിരെ യുവാക്കളുടെ പ്രതിഷേധമുണ്ടായിരുന്നു. അപ്പോ ഈ സന്ദർഭത്തില് ഗോദാർഡ് തന്റെ സിനിമകളിലെല്ലാം തന്നെ വിയറ്റ്നാം ഒരു പരാമർശം ഉണ്ടാവും. അത് ഈ ഇവരുടെ ഇടപെടൽ അവസാനിക്കുന്ന വരെ ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്ന പറയട്ടെ. അപ്പൊ ആ തരത്തിലും ഒരു പൊളിറ്റിക്സ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതേപോലെ അദ്ദേഹം എടുത്തുള്ള അദ്ദേഹം മാവോയിസ്റ്റ് പൊളിറ്റിക്സുമായിട്ടൊരു കാലഘട്ടത്തിൽ ബന്ധപ്പെടുകയുണ്ടായി. ഒരുപക്ഷെ ആ കാലഘട്ടത്തിലായിരിക്കാം അദ്ദേഹം ക്യാമറ ഈസ് എ ഗൺ എന്ന് പറഞ്ഞിട്ടുള്ളത്, പ്രശസ്തമായ ഒരു വാക്യം അദ്ദേഹത്തിനുണ്ട്, ഇത് തോക്കാണെന്ന്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ ഇത്തരം നിരീക്ഷണങ്ങൾ പ്രസ്താവനകളിലൊരു സവിശേഷത പറയാൻ വേണ്ടി ഈ പ്രസ്താവന ഇദ്ദേഹം വർഷങ്ങൾക്ക് ശേഷം മറ്റു രീതിയിൽ പറയണ്ടേ, അത് ശരിയാണ് അക്കാലത്ത് ഞാൻ പറഞ്ഞു, ഇപ്പൊ എനിക്ക് മനസ്സിലായി ക്യാമറ തോക്കല്ല, ക്യാമറ ഈസ് എ ക്യാമറ എന്ന് ബോധ്യമായി പറയണ്ടേ. അപ്പൊ ഈ സിനിമയുടെ വ്യാകരണവും സിനിമയുടെ ചരിത്രവും ഇദ്ദേഹത്തിന്റെ സിനിമയുടെ ഭാഗമാണ്. ഇപ്പൊ ലാ കരിബിനിയാസ് എന്ന് പറഞ്ഞ രണ്ട് പട്ടാളക്കാർ എന്നൊരു സിനിമയുണ്ട്. അതില് രണ്ട് പട്ടാളക്കാരെ വാടകയ്ക്ക് എടുത്തിട്ട് യുദ്ധത്തിന് കൊണ്ടുപോകണം, ഏതോ ഒരു രാജ്യം അങ്ങനെ വന്നിട്ട്. അപ്പൊ പോകുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് എന്താ തരിക, ഇത് തരും ഇത് തരും കുറച്ചൊക്കെ തരും എന്ന് പറയും. ഏറ്റവും അവസാനം ഈ ആവശ്യപ്പെട്ട സാധനങ്ങളിലേക്ക് ഫോട്ടോ കൊണ്ടാണ് ഇവർ വരെ, അങ്ങനെ ഒരു ഇതുണ്ട്. അതില് ഈ രണ്ടു പേര് സിനിമ കാണുന്ന രംഗമുണ്ട്. വളരെ ആദ്യകാലത്ത് ലൂമിയറുടെ സിനിമ കണ്ടിട്ട് തീവണ്ടി ഒരു പേടിച്ചു പോലുള്ള പേടിച്ച് പിന്നോട്ട് പോയി എന്ന് പറയുന്നു. അതേപോലെ ഇവര് ഒരു സ്ത്രീ ഒരു ബാത്ടബിൽ കുളിക്കാനായിട്ട് ബാത്ടബിലേക്ക് ഇറങ്ങുമ്പോൾ ഇവര് രണ്ടുപേരും ചാടി പോടി പോയിട്ട് ഈ തിരശ്ശീലക്ക് ചാടും, ഈ ബാത്ടബിലേക്ക് ചാടുന്ന രംഗം തിരശ്ശീലൊക്കെ കയറും. ആ ഹ്യൂമർ ഇദ്ദേഹം ബ്രെക്റ്റിന്റെ ഈ അന്യവൽ സിദ്ധാന്തം നടപ്പിൽ വരുത്താൻ വേണ്ടി ഉപയോഗിച്ച ഒന്ന് ഹ്യൂമറായിരിക്കാം, ആ നർമ്മവും ഇതിന്റെ ഭാഗമായിരിക്കാം. ഇദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സിനിമ പിരാൻ ലഫു, പിരോട്ട് ദ മാഡ് എന്ന് പറഞ്ഞ സിനിമയുണ്ട്. അത്
കേന്ദ്ര കഥാപാത്രവും നായികയും കൂടിയിട്ട് ഒരു യാത്ര ഇങ്ങനെ പോകുന്നതാണ്. എൻ്റെ എൻ്റെ ഏറ്റവും അവസാനത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു അപര വ്യക്തിത്വം പോലെ ഇദ്ദേഹം സിനിമകളിൽ ആദ്യത്തെ മുടിഞ്ഞ സിനിമയിൽ മുതൽ അഭിനയിച്ചുള്ള ബെൽമോണ്ടോ കുറച്ച് മുമ്പാണ് മരിച്ചത്. ബെൽമോണ്ടോ ചിത്രത്തിൻ്റെ അവസാനത്തിൽ ഒരു ഒരു വർണ്ണ സിനിമയാണത്. അതിൽ മഞ്ഞ നിറത്തിലുള്ള കുറെ ഡൈനാമിറ്റ് പറ്റുന്ന സാധനമോ അങ്ങനെ എന്തൊക്കെയോ മുഖത്ത് വെച്ച് കെട്ടിയിട്ട് ഒരു പെയിൻ്റൊക്കെ അടിച്ചിട്ട് അങ്ങനെയൊക്കെ ആയിട്ട് തിരികൊളുത്തുന്നുണ്ട്. അപ്പൊ ഒരു വർണ്ണത്തിന് പ്രാധാന്യമുണ്ട്. ആ ഭാഗത്തൊരു ഒരു സംഭാഷണമുണ്ട്. വാട്ട് ഈസ് ഇറ്റേണിറ്റി അതിന് മറുപടിയും അമരന് കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് തിരികൊളുത്തുന്നത്. ലൈഫ് ആഫ്റ്റർ ഡെത്ത് എന്നാണ്. എന്നിട്ട് ആത്മഹത്യയാണ് അമര്. അനന്തത പറഞ്ഞാല് അല്ലെങ്കിൽ മരണമില്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത് അത് മരണത്തിന് ശേഷമാണ്. പിന്നെ നമുക്ക് മരണമില്ലല്ലോ. ഈ ഈ ആത്മഹത്യ സന്ദർഭത്തിലും ഒരുതരം നർമ്മം ഉപയോഗിക്കുന്ന ഒരു രീതി ഇദ്ദേഹത്തിലുണ്ടായിരുന്നു. നമ്മൾ വീക്കെൻഡിൽ, ഞാൻ ഈ ഡയറക്ടറുമായിട്ട് ബന്ധപ്പെടുത്തിന് പറയുകയാണെങ്കിൽ, വീക്കെൻഡിലൊരു രംഗം എങ്ങനെയാണെന്ന് വെച്ചാൽ, അതിൽ നായകനും നായികയും കൊട്ടേഷൻ അങ്ങനെ അങ്ങനെ നായകൻ നായികയാണ്, ആന്റി ഹീറോ ആന്റി ഹീറോയിനൊക്കെ ആവാണെങ്കിൽ, ഇവർ പോയിട്ട് ഇവരുടെ പണക്കാരിയായ അമ്മായിയെ മറ്റേ കൊല്ലുന്ന രംഗമുണ്ട്. അപ്പൊ ഈ കൊല്ലുന്ന രംഗം കാണിക്കുമ്പോൾ വീക്കെൻഡാണ്. അതിലും ഈ ബെട്ടോൾ ബ്രക്റ്റിന്റെ രീതി ഉപയോഗിച്ചൊരു ഉദാഹരണം പറയണം. അപ്പൊ അവിടെ എങ്ങനെയാ ചോര ചുമലിലേക്ക് തെറിക്കും. അപ്പൊ ചുമലിലേക്ക് ചോര തെറിക്കുന്ന എങ്ങനെയാ വെച്ചാൽ, അത് സാധാരണഗതിയിൽ വളരെ യഥാർത്ഥമായിട്ട് അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇവിടെ ചുവന്ന ചായം കലക്കിയിട്ട് ബക്കറ്റിൽ ഒഴിക്കുന്നത് പോലെ അങ്ങനെ ഒഴിക്കുന്നത് കാണിക്കുക, എങ്ങനെ തരം കൊണ്ട്. ഈ ഗോദാർഡിന്റെ സിനിമയില് സിനിമയുടെ ചരിത്രം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഘടകമാകുന്നത് പോലെ സിനിമയുടെ നിരൂപണം എന്ന് വെച്ചാൽ സിനിമയുടെ ഭാഷയെക്കുറിച്ചുള്ള അന്വേഷണം എന്ന് പറയുന്നത്. അദ്ദേഹം സത്യത്തിൽ തുടങ്ങുന്നത് കയ്യേതു സിനിമ എന്നുള്ള പ്രസിദ്ധീകരണത്തിൽ സിനിമയെ കുറിച്ച് എഴുതിക്കൊണ്ടാണ്, ട്രൂഫ് ഇവരൊക്കെ എഴുതിക്കൊണ്ടാണ് തുടങ്ങുന്നത്. ആന്ദ്രെ ബസാൻ എന്ന് പറഞ്ഞുള്ള ചലച്ചിത്ര നിരൂപകൻ ഇവർക്കൊരു ഗുരുവിനെ പോലെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നിരൂപകനായിട്ടാണ് പിന്നീട് സിനിമയിലേക്ക് വരുന്നത്. അപ്പൊ ഈ ഈ സിനിമയെ സൈദ്ധാന്തികമായിട്ടും സമീപിച്ചിരുന്നു, പ്രായോഗികമായിട്ട് സമീപിച്ചിരുന്ന ഒരാളാണ് ഷാൻലുക്ക് ഗോദാർഡ്. അതുകൊണ്ടാണ് സിനിമയുടെ ഭാഷ എന്ന് പറയുന്നത്, അതാണ് ഗുഡ്ബൈ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഞാനതൊക്കെ എടുത്തു പറയാൻ കാരണം ചെയ്തി ഓർക്കണം. ഞാൻ വാരാന്ത്യാണ് വീക്കെൻഡ് അത് തോന്നുന്നു. അതിൻ്റെ അവസാനത്തിൽ സംവിധായകന്റെ പേര് എഴുതി കാണിക്കുന്നത് കൗതുകരാണ്. അദ്ദേഹം അപ്പൊ അത് എഫിലും ബൈ എന്ന് പറഞ്ഞിട്ട് ഷാൻലുക്ക് ഗോദാർഡ് എന്നല്ല എഴുതിയുള്ളത്, ഷാൻലുക്ക് സിനിമ ഗോദാർഡ് എന്നാണ് തൻ്റെ യഥാർത്ഥ പേര്, മിഡിൽ നെയിം സിനിമ എന്നാണ് അതിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ അതിൽ തന്നെ അനാലിസിസ് എന്നുള്ള വാക്ക് എഴുതി കാണിക്കും, എന്നിട്ട് ആനൽ ഇസിസ് എന്ന് മുറിക്കും. അതായത് ഈ ഭാഷയെ ഏതെല്ലാം രീതിയിൽ ഇദ്ദേഹം സമീപിച്ചിരുന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതും കൂടി എടുത്തു പറഞ്ഞത്. ഒരു ഇദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇദ്ദേഹം ആദരവോടെ കൂടി കണ്ടിരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിത്വം സിഗോവർത്തോവ് ആണ്. റഷ്യയില് സോവിയറ്റ് യൂണിയനില് 1920s പ്രധാനപ്പെട്ട സംവിധായകനാണ് സിഗോവർത്തോവ്. അദ്ദേഹത്തിന്റെ സിനിമ വെരുത്തെ, അത് ഫ്രഞ്ചിലാണ് ആ പ്രയോഗം, സിനിമ വെരുത്തെ എന്നുള്ള ആ പ്രസ്ഥാനം, അദ്ദേഹത്തിന്റെ രീതിയിൽ നിന്ന് പ്രചോദനം കൊണ്ട് സിനിമ വെരുത്തെ പ്രസ്ഥാനം അദ്ദേഹം അതിന് ആ രീതിയിൽ പടമെടുത്തിരുന്നു. അതായത് നിങ്ങൾ സിനിമ എന്ന് പറഞ്ഞാൽ അത് യാഥാർത്ഥ്യത്തെ നിങ്ങൾ കഥയാക്കി മാറ്റുന്നത് അല്ല ശരിയായ രീതി, നിങ്ങളത് യാഥാർത്ഥ്യത്തിന് അതേ ഡോക്യുമെന്ററി രീതി കൂടി കലരണം എന്ന് ഉദ്ദേശിച്ചു വരുന്നു. ഫിക്ഷനും ഫാക്റ്റും ഡോക്യുമെന്ററി രണ്ട് രീതിയും കൂടി ചേരുമ്പോഴേ സിനിമ യഥാർത്ഥമായ സിനിമയാവുള്ളൂ എന്ന് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ സിനിമയുടെ ഒരു വളരെ പ്രശസ്തമായ നിർവചനം പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് ഉപസംഹരിക്കാതെ, എങ്ങനെ വെച്ചാൽ, സിനിമ ഈസ് ട്രൂത്ത് 24 times per second.
ഒരു നിമിഷം 24 വട്ടം സത്യം, 24 ഫ്രെയിം എന്നുള്ള സങ്കല്പമുണ്ട് പണ്ട് സിനിമയുടെ ഇതിൽ. അപ്പൊ സിനിമ ഈസ് ട്രൂത്ത് 24 times per second എന്ന് അദ്ദേഹത്തിന് നിർവചനമുണ്ട്. പിന്നീട് അദ്ദേഹം സിനിമയെപ്പറ്റി പറഞ്ഞുള്ളൊരു ഒരു വാക്യം ഏതാണ്ട് ഇങ്ങനെ തോന്നുന്നു, സിനിമ ഈസ് എ ഫ്രോഡ് എന്ന് പറഞ്ഞൊരു സംശയമുണ്ട്. പിന്നെ ഹോളിവുഡ് സിനിമയോട് കടുത്ത മറ്റേ കടുത്ത വിമർശനം ഉയർത്തിയുള്ള ആളാണ്. അതേസമയത്ത് അത് അത് നല്ല പഠിച്ചുള്ള ആളാണ്. അപ്പൊ അദ്ദേഹം മ്യൂസ് അദ്ദേഹം സിനിമയുടെ വിവിധ ജനുസുകളിൽ, സി എസ് വെങ്കടേശ്വരനാണ് ഈ ജോണർ എന്നുള്ള വാക്കിന് മലയാളത്തിലെ ജനുസ് എന്നുള്ളത് കൊണ്ടുവന്നുള്ളത് തോന്നുന്നു. പിന്നെ ജിപി രാമതനാണോ അറിയില്ല, ഇവരാരോ ആണ്. അപ്പൊ സിനിമയുടെ വ്യത്യസ്ത ജനുസുകളിലൊക്കെ അദ്ദേഹം സിനിമ എടുത്തിട്ടുണ്ട്. ഇപ്പോ ആൽഫാവിൽ എന്ന് പറയുന്നൊരു പടമുണ്ട്, വുമൺ ഇസ് എ വുമൺ, അത് ഒരു മ്യൂസിക്കലാണ്. ഇപ്പൊ ഈ ഹോളിവുഡ് സിനിമയുള്ള ഇദ്ദേഹത്തിന്റെ ബന്ധത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ ഹിച്ച്കോക്ക് തുടങ്ങിയുള്ള പല സംവിധായകരെയും ഡിസ്കവർ ചെയ്യുന്നതിൽ, അവരെ കണ്ടെത്തുന്നതിൽ, അവരുടെ ഒരു കലാപരമായിട്ടുള്ള ഔന്നത്യം വിലയിരുത്തുന്ന കയ്യതു സിനിമയ്ക്ക് വലിയ പങ്കുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആ ഫ്രഞ്ചിലെ ഫ്രാൻസിലെ ഈ കയ്യതു സിനിമയും അതുപോലെ അവിടുത്തെ സിനിമാത്തേക്ക് എന്ന് പറയുന്ന ആ സിനിമാ ശാലയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സിനിമയുടെ മക്കളുടെ ഒരാളായിട്ടുള്ള അവർ അങ്ങനെ വന്നിട്ടുള്ള ഒരാളാണ് ഗോദാർഡ്.